കോട്ടയത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പ്രചാരണത്തിൽ ഏറെ മുന്നിലായി. സുഹൃത്തുക്കളെയും വിവിധ മേഖലയിലുള്ള വ്യക്തികളെയും നേരിൽ കാണുന്ന തിരക്കിലാണ്. ഏത് തിരക്കുകൾക്കിടയിലും ബന്ധങ്ങൾ മുറിയാതെ കാക്കുന്നയാളാണ് ചാഴിക്കാടൻ. മണ്ഡലത്തിലെ ഓരോ സ്ഥലത്തും എത്തുമ്പോഴുമുള്ള സ്വീകരണം ഇതിന് തെളിവാണ്. പാലായിൽ മാധ്യമപ്രവർത്തകരുമായുള്ള കൂടിക്കാഴ്ചയിൽ മണ്ഡലത്തിൽ നടത്തിയ വിപുലമായ വികസന പ്രവർത്തനങ്ങളും ഇനി നടപ്പാക്കാനിരിക്കുന്ന പദ്ധതികളും സ്ഥാനാർത്ഥി എന്ന നിലയിൽ പങ്കുവച്ചു. അതുപോലെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ വികസനത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിക്കപ്പെട്ടത് 2014-19 കാലഘട്ടങ്ങളിലാണ്. LDF പ്രതിനിധിയായി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് നടപ്പാക്കിയത് 5000 കോടിയുടെ പദ്ധതികളായിരുന്നു. പിന്നീട് വന്ന 5 വർഷം വികസന മുരടിപ്പിൻ്റേതായിരുന്നു. മണ്ഡലം തിരികെ പിടിക്കാൻ 3-ാം അംഗം കുറിച്ച് അടർക്കളത്തിലേക്ക് ജോയിസ് ജോർജ് എത്തുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും വികസന മുരടിപ്പാണ്. കഴിഞ്ഞ 5 വർഷം ജോയിസ് ജോർജ് ജനപ്രതിനിധി അല്ലായിരുന്നു. എന്നാൽ ഇക്കാലയളവിൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടും പരിഹരിച്ചും ജോയിസ് ജനങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ജോയിസിന് സൗഹൃദം പുതുക്കലാണ്. ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള പരിപാടികളും കർഷകർ, കർഷക തൊഴിലാളികൾ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ചകളും നടത്തിവരികയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ആഘോഷത്തോടെയാണ് ഇടുക്കിയിൽ ജനം വരവേറ്റത്. ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും ജോയിസിന് അഭിവാദ്യം അർപ്പിച്ച് പ്രകടനങ്ങളും യോഗങ്ങളും നടന്നു. എന്നാൽ ചാലക്കുടിയിലെ സി രവീന്ദ്രനാഥ് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നേരിട്ട് കാണുന്ന തിരക്കിലാണ്. കടയിരപ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെയും അനധ്യാപകരെയും കണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും മാഷേ എന്നൊരു വിളി കേട്ടത്. നോക്കിയപ്പോൾ ആഹ്ലാദത്തോടെ, അതിലേറെ അഭിമാനത്തോടെ മാഷേ എന്ന് വിളിച്ചയാൾ അടുത്തു വന്നു. തിരിച്ചറിയാൻ അല്പനേരം പോലും വേണ്ടി വന്നില്ല രവീന്ദ്രനാഥിന്. ശിഷ്യൻ്റെ കരം കവർന്നു. ഐക്കരനാട് പഞ്ചായത്തിലെ കൃഷി അസിസ്റ്റൻ്റ് NM ഏലിയസാണ് 30 വർഷങ്ങൾക്ക് ശേഷം പ്രിയ അധ്യാപകൻ പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ കണ്ടുമുട്ടിയത്. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ മാഷ് സ്കൂളിൽ വരുന്നതെന്നറിഞ്ഞ് എത്തിയതായിരുന്നു. രവീന്ദ്രനാഥ് അധ്യാപകനായിരുന്ന തൃശൂർ സെൻറ് തോമസ് കോളേജിലാണ് ഏലിയാസ് പഠിച്ചത്. സുഹൃത്തുക്കളോട് എന്ന പോലെയായിരുന്നു വിദ്യാർത്ഥികളോട് മാഷ് പെരുമാറിയിരുന്നതെന്ന് ഏലിയാസ് പറയുന്നു. മാഷിന് വിജയം സുനിശ്ചിതമാണെന്ന് പറഞ്ഞ ഏലിയാസിൻ്റെ വാക്കുകളിലുണ്ട് ആത്മവിശ്വാസം. പെരുമ്പാവൂർ ലേബർ ഓഫീസിലും സമാന കാഴ്ചയാണ് കണ്ടത്. ലേബർ ഓഫീസർ KA ജയപ്രകാശ് ആദരവോടെ വിദ്യാർത്ഥിയെ പോലെ നിന്നപ്പോൾ നല്ല മുഖപരിചിതമെന്ന് സ്ഥാനാർത്ഥി പറയുന്നു. സെൻറ് തോമസ് കോളേജിൽ മാഷ് അധ്യാപകനായിരുന്നപ്പോൾ അവിടെ വിദ്യാർത്ഥിയായി ഉണ്ടായിരുന്നുവെന്ന് ജയപ്രകാശിൻ്റെ മറുപടി. ആലുവയിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ നിന്നാണ് പ്രചാരണം തുടങ്ങിയത്. അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യെ സന്ദർശിച്ചു. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർ പടക്കം പൊട്ടിച്ചും മാലയിട്ടുമാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്.